നമസ്കാരം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ പുരോഗമിക്കുകയാണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇന്ന് ചെങ്ങമനാട് ദേശം കവലയിൽ കൂടെ ഈ ജാഥ കടന്നു പോവേണ്ടതുണ്ട്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ആ കവലയിൽ സ്വാതന്ത്ര്യസമര സേനാനികളുടെയൊക്കെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്ലെക്സിൻ്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികളുടെ ഫോട്ടോയൊക്കെ വെക്കുമ്പോൾ അതിൽ വീർ വിനായക ദാമോദർ സവർക്കറുടെ ചിത്രവും സ്വാഭാവികമായിട്ടും അതിൽ വരണം. കേരളത്തിന് വെളിയിലെല്ലാം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചിത്രം കാണും. പക്ഷേ കുറേ നാളായിട്ട് കേരളത്തിൽ മാത്രം ചില കൂട്ടരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ചില വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് വിനായക സവർക്കറുടെ ചിത്രം ഒഴിവാക്കാറുണ്ട്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അവിടെ വീർ സവർക്കറുടെ ചിത്രം അവർ വെച്ചിരുന്നു. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് അറിയണ്ടേ? അതിന് ഈ ചെറിയ ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടില്ലേ നാണം കെട്ട കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് എന്താണെന്ന്? ഉറപ്പിച്ച് പറയാൻ സാധിക്കും, കേരളത്തിന് വെളിയിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലെ ഒരു സ്ഥലത്ത് ഇവർ ഒരിക്കലും ഈ പരിപാടി കാണിക്കില്ല. ഇത് അക്ഷരാർത്ഥത്തിൽ പിതൃശൂന്യ പരിപാടി തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം വോട്ടിന് വേണ്ടി മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ലോക ചരിത്രത്തിൽ തന്നെ ഏകദേശം 29 വർഷത്തോളം ജയിലിൽ കിടന്ന മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയില്ല. ഏതോ ഒരു സിനിമയിൽ, കൃത്യമായിട്ട് പറഞ്ഞ കാലാപാനി എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഗോവർദ്ധൻ എന്ന ഒരു കഥാപാത്രം ഒരു തൻ്റെ സായിപ്പിനെ പോലുമല്ല, ഇന്ത്യക്കാരനായിട്ടുള്ള സായിപ്പിൻ്റെ ഒരു അടിമയുടെ ഷൂസ് നക്കുന്നത് സവർക്കറാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും ആ രീതിയിൽ അപമാനിക്കുകയും ശ്രമിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വീർ സവർക്കറിനെ. നെൽസൺ മണ്ടേല പോലും അദ്ദേഹം കിടന്ന അത്രയും വർഷക്കാലം തടവിൽ കിടക്കേണ്ടി വന്നിട്ടില്ല എന്നോർക്കുക. തുടർച്ചയായിട്ട് തടവിൽ കിടക്കുമ്പോഴുണ്ടാവുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് വെളിയിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവണമെങ്കിൽ കോവിഡ് കാലത്ത് ക്വാറന്റീനിൽ ഇരുന്നവർക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ISന്റെ തടവറയിൽ കിടന്ന ഒരു പാതിരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ ഉഴുവനാൽ എന്നാണ്. ISന്റെ തടവിൽ നിന്ന് ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിനെ രക്ഷിച്ചുകൊണ്ട് വന്നിട്ടും മാധ്യമങ്ങളുടെ മുന്നിൽ ISകാരെ, അതായത് ഇസ്ലാമിക് തീവ്രവാദികളെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞ വ്യക്തിയാണ് അയാൾ. അതിനന്ന് ചില വിദഗ്ധർ ചില പേരും പറയുകയുണ്ടായി, സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന്. തടവിൽ കിടന്നവരോട് തോന്നുന്ന ഒരു വിധേയത്വം അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയാം. അതുപോലും ആയിരുന്നില്ല വീർ സവർക്കറിന്. അന്നത്തെ ഒരു നടപ്പ് രീതി അനുസരിച്ച് ജവഹർലാൽ നെഹ്റു പോലും റെസ്പെക്റ്റഡ് സാറെന്നോ അല്ലെങ്കിൽ ഡിയർ മജസ്റ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം എഴുത്തു പോലും എഴുതാറുള്ളത്. എത്ര ചിത്രങ്ങൾ കാണും ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ, മദാമയുടെ കാൽച്ചോട്ടിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ മദാമയെ ചിരിപ്പിക്കുന്നതും. മദാമ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ പത്നീനെയാണ്. അവരുമായിട്ടുള്ള കാൽപ്പനികമായിട്ടുള്ള പ്രേമം വരെ ഇവിടെ സംസാര വിഷയമായിട്ടുള്ളതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ. അങ്ങനെ എല്ലാ രീതിയിലും വിധേയത്വ ഭാവം കാണിച്ചുകൊണ്ട് നടന്ന നെഹ്റുവിനെ ഇതേപോലെ തിരിച്ചു പറയാനാണെങ്കിൽ അതിനെയും നേരം കാണത്തുള്ളൂ. പക്ഷേ ഇക്കാലത്തിനിടയ്ക്ക് ആ രീതിയിലൊന്നും അയാളെ താറടിക്കുക ഉണ്ടായിട്ടില്ല സംഖ്യകളും BJP ക്കാരും. എന്നാൽ സംഖ്യ പോലുമല്ലാത്ത RSS കാരനോ BJP ക്കാരനോ പോലുമല്ലാത്ത സവർക്കറെ ഇവർ എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് അപമാനിക്കുന്നത്, അതും നിരന്തരം അപമാനിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഉറപ്പിച്ചു പറയാൻ പറ്റും, കേരളത്തിലല്ലാതെ പുറത്തൊരിടത്തും ഇവർ ഈ പണി ചെയ്യില്ല. ചെയ്താൽ വിവരമറിയും, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലുള്ള സ്ഥലത്ത്. ഇവിടെ ചില പ്രത്യേക കൂട്ടരെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു അഭ്യാസമാണ്. ഇതൊക്കെ കൊണ്ടാണ് നരേന്ദ്രമോദി ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത്. ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളിക്കളയാൻ ഒരുങ്ങിയതാണ് കോൺഗ്രസ് സർദാർ വല്ലഭായ് പട്ടേലിനെ. അങ്ങനെ വന്നപ്പോഴാണ് നരേന്ദ്രമോദി സർദാർ പട്ടേലിനെ അവിടെ നിന്ന് ഉയർത്തി ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയുടെ രൂപത്തിൽ ഇന്ന് നർമ്മദ നദിയുടെ തീരത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഇവർ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളിക്കളയാൻ നോക്കിയത് സുഭാഷ് ചന്ദ്രബോസിനെയായിരുന്നു. ഇന്ന് സുഭാഷ് ചന്ദ്രബോസ് ഇരിക്കുന്നത് എവിടെയാണെന്ന് നോക്കൂ. നമ്മുടെ തന്നെ അഭിമാന സ്തംഭങ്ങളിൽ ഒന്നായ ഇന്ത്യ ഗേറ്റിലാണ്. അവിടെ നിന്ന് ജോർജ് ആറാമൻ്റെ പ്രതിമയെടുത്ത് ദൂരെ കളഞ്ഞിട്ട് അവിടെ വെച്ചിരിക്കുന്നത് നേതാജിനെയാണ്. അപ്പോൾ ആദ്യം പട്ടേലായിരുന്നു, രണ്ടാമത് നേതാജിയായിരുന്നു എങ്കിൽ അടുത്തത് ഉറപ്പായിട്ടും പറയാം, എഴുതി വെച്ചോളൂ കോൺഗ്രസ്സുകാരെ, അടുത്തത്
വീർ സവർക്കറാണ്. നിങ്ങൾ എന്തു പറയുമെന്ന്? വീർ സവർക്കറുടെ പേരിൽ ഇവിടെ നിരവധി യൂണിവേഴ്സിറ്റികൾ വരും, സ്ഥാപനങ്ങൾ വരും, സ്മാരകങ്ങൾ വരും, ചിലപ്പോൾ വലിയ വലിയ ഭീമാകാരമായ രൂപത്തിലുള്ള പ്രതിമയും വരും. അന്ന് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും, വെറുതെ ചൊറിയാൻ നിൽക്കരുത്. ഇവിടെയുള്ള വോട്ട് ബാങ്ക്, ഈ ഒരു കേരളമെന്ന ഇട്ടാവട്ടത്ത് കാണുന്ന വോട്ട് ബാങ്കുകാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പൈതൃകത്തിനെയാണ് തള്ളിപ്പറയുന്നത് എന്ന ഓർമ്മ വേണം. വെറുതെയല്ല നിങ്ങൾ ഈ അവസ്ഥയിലായത് എന്ന് ഓർത്തുകൊള്ളുക. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.